ജോസഫ് എന്ത് നിലപാട് എടുക്കുമെന്ന് അറിയില്ലെങ്കിൽ പോലും പക്ഷേ സ്ഥാനാർത്ഥി പ്രചാരണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ചാഴികടക്കൻ ദിവസം പാലായിലെത്തി കെ മാണിയെ കണ്ട അനുഗ്രഹമൊക്കെ തേടിയ ശേഷമാണ് പ്രചാരണം തുടങ്ങിയത്. പക്ഷേ അവിടെ ഒപ്പം യു ഡി എഫ് എന്ന തരത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ചില പ്രതിസന്ധികൾ വരുന്നുണ്ട്. ഇന്നലെ തന്നെ ഡി സി സി യോഗം രാവിലെ മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഇന്നലെ ചേർന്നപ്പോൾ തന്നെ ഡി സി സി കോൺഗ്രസ് വലിയ പ്രതിഷേധവും ഒക്കെ ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ തോമസ് ചാഴികടക്കൻ അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു വിഭവം പറഞ്ഞുകൊണ്ട് ആ യോഗം പൂർത്തിയാക്കാതെ പിരിയുകയും ചെയ്തിട്ടുണ്ട്. നല്ല അതൃപ്തി പലരിലും തുറന്നു തന്നെ അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തർക്കം രൂക്ഷമാണെങ്കിലും പ്രചാരണം തുടങ്ങാൻ മടിക്കേണ്ടെന്ന് കെ എം മാണി തോമസ് ചാഴികാടനെ രാവിലെ തന്നെ അറിയിച്ചു. ആദ്യം കോട്ടയം അരമനയിലെത്തിയ ചാഴികാടൻ ഉച്ചയോടെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയെയും നേരിൽ കണ്ടു. കെ എം മാണിയെ പാലായിലെ വീട്ടിലെത്തി കണ്ടായിരുന്നു പ്രചാരണത്തിന്റെ ഔദ്യോഗിക തുടക്കം. പാർട്ടിയിലെ എല്ലാവരുടെയും അനുഗ്രഹമുണ്ടെന്ന് പറഞ്ഞ കെ എം മാണി ചാഴികാടൻ മികച്ച വിജയം നേടുമെന്നും അവകാശപ്പെട്ടു. എല്ലാവരുടെയും അനുഗ്രഹം എന്നെ മാത്രമല്ലല്ലോ, കേരള കോൺഗ്രസിന്റെ മുഴുവൻ അനുഗ്രഹവും. വിജയപ്രതീക്ഷ പങ്കുവച്ച ചാഴികാടൻ പി ജെ ജോസഫിനെ നേരിൽ കണ്ട് പിന്തുണ ഉറപ്പിക്കുമെന്നും വ്യക്തമാക്കി. അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, നേരിട്ട് കാണുന്നുണ്ട്, ഞാൻ എപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ല. അതേസമയം ചാഴികാടനെതിരെ കോൺഗ്രസിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. തിരഞ്ഞെടുപ്പൊരുക്കം ചർച്ച ചെയ്യാൻ ചേർന്ന കോട്ടയം നിയോജക മണ്ഡലം പ്രതിനിധികളുടെ യോഗത്തിൽ ചാഴികാടനെതിരെ ശക്തമായ വിമർശനമുയർന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ സീറ്റിലെ പരാജയത്തിന്റെ പേരിൽ കോൺഗ്രസിനെ ചാഴികാടൻ വിമർശിച്ചതും പ്രവർത്തകർ ഉന്നയിച്ചു. ഇതോടെ യോഗം പാതിവഴിയിൽ ഉപേക്ഷിച്ചു. നിലവിലെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിലെ തർക്കങ്ങൾക്ക് പരിഹാരമായ ശേഷം മാത്രമേ യു ഡി എഫിന്റെ ഔദ്യോഗിക പ്രചാരണം ആരംഭിക്കാനിടയുള്ളൂ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ജോസഫ് മാണി വിഭാഗങ്ങൾ തമ്മിലുള്ള മാനസിക അകലം വർദ്ധിച്ചതും പ്രചാരണത്തിൽ പ്രതിഫലിക്കും. മനോരമ ന്യൂസ്, കോട്ടയം.